വാഴയുടെ ഫ്രോസൻ ഹായ് ഗായ്സ്, നിങ്ങൾ തമ്പ്നെയിൽ കണ്ടതുപോലെ വായുഗുളിക മുതൽ ചക്കപ്പഴം വരെ കിട്ടുന്ന ജർമ്മനിയിലെ ഒരു മലയാളി കടയിലാണ് ഞാനെന്നുള്ളത്. സോ ലെറ്റ്സ് വെൽക്കം ജർമ്മൻ മാപ്പിൽ. എൻ ആർ വി സ്റ്റേറ്റിലെ കൊളോൺ എന്ന് പറഞ്ഞ ടൗണിലെ ഫ്രഷൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ വില്ലേജിലാണ് ഈ കടയുള്ളത്. നിലവറ എന്നാണ് കടയുടെ പേര്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടിയവർക്ക് നോക്കാവുന്നതാണ്. ഓൺലൈൻ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ചക്കപ്പഴമാണ്. വരിക്കച്ചക്കയും കോഴിച്ചക്കയും ഉണ്ട്. അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. ഒരു കിലോയ്ക്ക് 6 യൂറോയാണ്. അപ്പൊ ഒരു ചക്കയ്ക്ക് ഏതാണ്ട് 10-20 കിലോ ഉണ്ടാവും. അപ്പൊ തന്നെ ഏതാണ്ട് 120 യൂറോയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. നാട്ടിൽ ഏതാണ്ട് 10,000 രൂപയ്ക്ക് മേളിലാണ് ഒരു ചക്കപ്പഴത്തിന്റെ വില. ഇനിയിപ്പോ പച്ചക്കറി സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഒരുവിധപ്പെട്ട ഒക്കെ പച്ചക്കറിയും കിട്ടും. പച്ചമാങ്ങ, പാവയ്ക്ക, മുരിങ്ങയ്ക്ക, വള്ളിപ്പയർ ഒക്കെ നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. ഞങ്ങൾ കൂടുതലും പാവയ്ക്കയും പച്ചമുളകും ആട്ടം മേടിക്കുന്നത്. പിന്നെ ഇഡ്ഡലി ദോശയുടെ ബാറ്റർ, കപ്പ, പിന്നെ ചേമ്പ്, ചേന, ചെറുള്ളി, ഏത്തപ്പഴം, പിന്നെ കാടമുട്ട വേണ്ടിയവർക്ക് കാടമുട്ട 2 യൂറോ ആട്ടോ കാടമുട്ടയുടെ വില. പിന്നെ അതേ വാളംപുളി. പിന്നെ നമ്മുടെ നാട്ടിലെ പഴയ റമ്മ, ഓൾഡ് മോങ്ക് ഒക്കെ നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലെ ബേക്കറി ഐറ്റംസ് കഴിക്കണം എന്നുള്ളവർ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഇവിടെ നമുക്ക് ലഡു, ജിലേബി, ഗുലാബ് ജാം, പരിപ്പുവട ഒക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ മിക്സ്ചർ ഐറ്റംസ് ഒക്കെ കിട്ടും. നോർത്ത് ഇന്ത്യൻസിൻ്റെയും കിട്ടും, പിന്നെ നമ്മുടെയും കിട്ടും. പിന്നെ ദേ പാവയ്ക്ക വറുത്തതുണ്ട്. പിന്നെ ഇതൊരു കുട്ടി മുറം നമുക്കിവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ പഴയ ബിസ്ക്കറ്റ്, ഗുഡ് ഡേ, ഹൈഡ് ആൻഡ് സീക്ക്, പിന്നെ നമ്മുടെ ദേ പാർലേജി. ഇനിയിപ്പോൾ മിക്സി മേടിക്കണം എന്നുള്ളവർക്ക് നമുക്ക് ഇവിടുന്ന് മിക്സി മേടിക്കാം കേട്ടോ. ഇപ്പം 150 മുതൽ 160 യൂറോ വരെയാണ് ഇതിൻ്റെ വില. ഇപ്പം നാട്ടിൽ നിന്ന് കയറി വരുന്നവർ നോക്കുക, നാട്ടിൽ നിന്ന് എക്സ്ട്രാ വെയിറ്റ് കൊടുത്ത് അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണോ ഇവിടെ നിന്ന് മേടിക്കുന്നതാണോ ലാഭം എന്ന് നോക്കുക. ഇപ്പം നമുക്കിവിടെ തവ ഐറ്റംസ് ഒക്കെ കിട്ടും. അത്യാവശ്യം വിത്തുള്ളതുകൊണ്ട് നമുക്കിതിനകത്ത് മസാല ദോശയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ കുക്കറ് വേണ്ടിയവർക്ക് ദേ കുക്കർ ഇവിടെ ഉണ്ട്. കുക്കറിന് 60 യൂറോയാണ് വില. ഇനിയിപ്പോൾ ദേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ ദേ ഉണ്ണിയപ്പൊക്കെ കഴിക്കണമെന്ന് മോഹമുള്ളവർക്ക് ഇനിയിപ്പോൾ നമുക്ക് ഉണ്ണിയപ്പ ചട്ടി വേണമെങ്കിൽ അതിവിടെ കിട്ടും. ഇപ്പോൾ ഇടിയപ്പം കഴിക്കണോ, ഇടിയപ്പം ഉണ്ടാക്കാനുള്ള സാധനമുണ്ട്. ഇനിയിപ്പോൾ ദേ ഉഴുന്നുവട ഉണ്ടാക്കണോ, അതിൻ്റെ അച്ചുണ്ട്. നമുക്കിപ്പോൾ ഓയിൽ ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്ന് മേടിക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ, നല്ലെണ്ണ, കടുകെണ്ണ, അല്ലെങ്കിൽ പാരഷൂട്ട് ഒക്കെ നമുക്കിവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ ചായപ്പൊടി ഐറ്റംസ്, ജിഞ്ചർ ടീ, ബ്രൂ കോഫി ഒക്കെ നമുക്കിവിടെ കിട്ടും. ഇനിയിപ്പോൾ ഫെയർ ആൻഡ് ലവ്ലി വേണ്ടിയവർക്ക് ആ ക്രീം ഇവിടെ കിട്ടും. പിന്നെ നമ്മുടെ പഴയകാല ടൂത്ത്പേസ്റ്റ്, വീക്കോ, പിന്നെ ഇതേ നമ്മുടെ വിളക്കും കിണ്ടിയും ഇവിടെ കിട്ടും. ഇനിയിപ്പോൾ നേരത്തെ ഉപ്പുമാവ് കഴിക്കാൻ ഇഷ്ടമുള്ള രാജ ഉപ്പുമാവ് പൊടിയുടെ കിട്ടും. പിന്നെ നമ്മൾ പലഹാരം ഉണ്ടാക്കുന്ന പൊടി ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ. പുട്ടുപൊടി, അപ്പപ്പൊടി, ദോശപ്പൊടി, ഇഡ്ഡലിപ്പൊടി, ആട്ടപ്പൊടി, ഇനിയിപ്പോൾ ഇതേ ഗോതമ്പ് പൊടി വേണോ, മൈദ വേണോ, റവ വേണോ ഒക്കെ നമുക്കിവിടെ കിട്ടും. ഇനിയിപ്പോൾ ഇതേ ദോശമാവ് കുഴച്ച് വയ്ക്കാൻ മടിയുള്ള രാജ ഒരു മണിക്കൂർ കൊണ്ട് പുളിച്ച് കിട്ടുന്ന നല്ല അടിപൊളി ഇൻസ്റ്റൻറ്റ് ദോശപ്പൊടി കിട്ടും. ഇനിയിപ്പോൾ ഇതേ കുക്ക് ചെയ്ത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇടിയപ്പം വേണമെങ്കിൽ അത് നമുക്കിവിടെ കിട്ടും. പിന്നെ ഇതേ നമ്മുടെ മെയിൻ ഐറ്റംസ് അച്ചാർ. അച്ചാറിൻ്റെ ഒരു വലിയ ഏരിയ തന്നെ ഇവിടെയുണ്ട്. എന്നാ അച്ചാർ വേണ്ടിയെന്ന് വെച്ചാൽ ഏത് അച്ചാർ വേണമെങ്കിലും നമുക്കിവിടെ നേടാം. ഇപ്പം നാട്ടിൽ നിന്ന് നമ്മൾ കയറി വരുമ്പോൾ മെയിനായിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഈ പൊടി ഐറ്റംസും പയറുവർഗ്ഗങ്ങളും ഒക്കെ. അപ്പം ഇനിയിപ്പോൾ അതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, കാരണം നമുക്കിവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടും. ഇനിയിപ്പോൾ ദേ പായസം കുടിക്കാൻ മോഹമുള്ള റാച്ച, നിങ്ങൾക്ക് പായസം ഉണ്ടാക്കാനുള്ള സേമിയ മിക്സ് ഇവിടെ കിട്ടും. പിന്നെ എന്താണ് ഫലൂട കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ദേ ഫലൂട വരെ കിട്ടും. എൻ്റെ ഫേവറേറ്റ് സാധനം ഫലൂട വരെ നിങ്ങൾക്കിവിടെ ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ ദേ അടുത്ത നാട്ടിൽ നിന്ന് വരുന്നവരുടെ പ്രധാന ഐറ്റമാണ് ഉണക്ക് കപ്പയും ഉണക്ക് ചക്കയും. സോ ആ സാധനം നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. ഇച്ചിരി വില കൂടുതലാണ്, എന്നാലും നമുക്ക് ചക്ക ഉണക്കിയതും കപ്പ ഉണക്കിയതും ഇവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ദേ ജലദോഷമൊക്കെ വരുമ്പോൾ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുവാണെങ്കിൽ കരിപ്പെട്ടി വേണ്ടവർക്ക് കരിപ്പെട്ടിയുണ്ട്. പിന്നെ പിള്ളേർക്ക് കൊടുക്കുന്ന കുറുമ്പുൽ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ദേ ഇത് എന്താണ് കൊഴുവ ഉണക്കിയതാണ്.
പിന്നെ നമ്മുടെ ഫ്രോസൺ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ദേശീയ ഭക്ഷണം എന്ന് പറയാൻ പൊറോട്ടയുണ്ട്. പിന്നെ ഇതേ പുട്ട്, ഇൻസ്റ്റന്റ് പുട്ടാട്ടോ, നമ്മൾ വെറുതെ മൈക്രോവേവ് ചെയ്താൽ മതി, അടിപൊളി ചൂട് പുട്ട് റെഡി. പിന്നെ ഇതേ കുമ്പിളപ്പം, പിന്നെ നമ്മുടെ പഴംപൊരി, ഇനിയിപ്പോൾ ഇതേ കൊഴുക്കട്ട വേണ്ടവർക്ക് കൊഴുക്കട്ടയുണ്ട്. പിന്നെന്താണ് നമ്മുടെ മസാല ദോശ, ഇതൊക്കെ മസാല ദോശയ്ക്ക് അത് 4 പീസ് ഉണ്ടാവും കേട്ടോ, 4 ദോശ ഉണ്ടാവും. അതിനകത്ത് ഓൾറെഡി കറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ വെറുതെ ചൂടാക്കിയാൽ മതി. 2-3 യൂറോയ്ക്ക് അടുത്താണ് അതിൻ്റെ വില. ഫിഷ് ഐറ്റംസിൽ കൂടുതലും ഫ്രോസൺ ആട്ടോ, അപ്പം നല്ല മുഴുത്ത കൊഞ്ച് ഇവിടെ കിട്ടും. ഇനിയിപ്പോൾ ചമ്മന്തി അരക്കേണ്ടിയവർക്ക് വേണമെങ്കിൽ ഇതേ പൊടിമീൻ ഇവിടെ കിട്ടും. പിന്നെ ഇത് അടുത്ത് വരുന്നത്, ഇത് എന്നാ മീനാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ സീസൺ അനുസരിച്ച് നമുക്കിവിടെ കൊഞ്ച്, കല്ലുമേക്കായ, ഞണ്ട് ഒക്കെ ഇവിടെ മേടിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ ഇതേ കൂർക്ക വേണ്ടിയവർക്ക് കൂർക്ക ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ ചക്കക്കുരു വേണ്ടിയവർക്ക് ചക്കക്കുരു പൊളിക്കുക എന്നുള്ളത് ഒരു വമ്പൻ ടാസ്ക്കാണ്. ചക്കക്കുരു വേണ്ടിയവർക്ക് ചക്കക്കുരു കിട്ടും. പിന്നെ നമ്മുടെ വാഴക്കൂമ്പ് കറിയുണ്ട്. പിന്നെ നമ്മുടെ പുളിയിഞ്ചി ഇഷ്ടമുള്ള കാച്ച പുളിയിഞ്ചി മേടിക്കാം. പിന്നെ നമ്മുടെ സാമ്പാർ, അവിയൽ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതേ കപ്പളങ്ങ വേണ്ടിയവർക്ക് കപ്പളങ്ങ ഗ്രൈൻഡ് ചെയ്തതുണ്ട്. ഇനിയിപ്പോൾ ഇതേ ചക്കക്കുരു മാങ്ങക്കറി അല്ലെങ്കിൽ പച്ചടി, ഇതൊക്കെ വേണ്ടിയവർക്ക് ഒക്കെ കറി ഇവിടെ ഉണ്ട്. നമ്മൾ വെറുതെ ഒന്ന് ചൂടാക്കി കഴിച്ചാൽ മാത്രം മതി. ഇപ്പം നിങ്ങൾക്ക് കാപ്പിക്ക് വേണേ ചക്ക വരട്ടിയോ അല്ലെങ്കിൽ ചക്ക ഹൽവ വേണോ എന്ന് തോന്നുവാണെങ്കിൽ അത് നമുക്ക് കഴിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാഴയിലയിൽ ചോറുണ്ടോന്ന് കൊതി തോന്നുമോ അല്ലെങ്കിൽ അടയൊക്കെ ഉണ്ടാക്കണമെന്ന് മോഹം തോന്നുമ്പോൾ നേരെ ഇങ്ങോട്ട് പോവുക, ഇവിടെ നമുക്ക് ഫ്രോസൺ വാഴയില കിട്ടും. ഇനിയിപ്പോൾ ദേ നല്ല കാടക്കോഴിയും കൂട്ടി ചോറ് തട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കാടക്കുഞ്ഞുങ്ങൾ ഇവിടെ കിട്ടും. 4 എണ്ണത്തിന് 6 യൂറോയാണ് വില. ഇനിയിപ്പോൾ മൺചട്ടിയിൽ മീൻകറി വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മൺചട്ടി ഇവിടെ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സകല സാധനങ്ങളും നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, കടയുടെ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഓണറിനോട് തന്നെ ചോദിക്കാം. അതായത് കോളൻ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് നമുക്ക് 7 എന്ന് പറയുന്ന ട്രാം ഉണ്ട്. ട്രാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കടയുടെ തൊട്ടപ്പുറത്ത് നമുക്ക് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ഇറങ്ങാം. അതുപോലെ തന്നെ ഈ കടയുടെ ചുറ്റുപാടെല്ലാം തന്നെ ഫ്രീ പാർക്കിംഗ് ഉണ്ട്. നമുക്ക് പാർക്കോമീറ്റർ വെച്ചിട്ട് പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പോയിക്കുന്നത്. അപ്പൊ 35 യൂറോയിൽ കൂടുതൽ സാധനം മേടിക്കുവാണെങ്കിൽ ഓൾ ഓവർ ജർമ്മനിയിൽ മൊത്തം ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്തു തരുമെന്നാണ് പറയുന്നത്. ആൻഡ്രോയിഡിലും ഐഫോണിലും നമുക്ക് ആപ്പിൾ സ്റ്റോറിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, നിലവറ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പേപ്പാലില് നമുക്ക് പേയ്മെന്റ് നടത്താം, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് വെച്ചും പേയ്മെന്റ് നടത്താം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ, ചൂസ്.